നമസ്കാരം. നമ്മൾ ഓരോ മലയാളിയും, സത്യസന്ധമായി പറഞ്ഞാൽ ഓരോ മലയാളിയും ഓരോ നോർത്ത് ഇന്ത്യക്കാരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. സത്യത്തിൽ ഒരു വടക്കേ ഇന്ത്യക്കാരനെ കണ്ടാൽ, അല്ലെങ്കിൽ ഗുജറാത്തി, യു പി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നന്ദി ചൊല്ലണം. ഇവിടെ കിടക്കുന്ന വിവരമില്ലാത്ത അന്തംഗമ്യങ്ങളും അല്ലെങ്കിൽ യാതൊരു ദേശസ്നേഹമില്ലാത്ത ചില കോൺഗ്രസ്സുകാരുടെ കാര്യമല്ല ഈ പറയുന്നത്. ജീവിക്കുമ്പോൾ ജീവിതകാലം മര്യാദയ്ക്ക്, മാനം മര്യാദയ്ക്ക് അല്ലലും അലച്ചിലുമില്ലാതെ, കാലുഷ്യമില്ലാതെ, അക്രമമില്ലാതെ മര്യാദയ്ക്ക് ജീവിച്ച് മരിച്ചു പോകണം സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ, അല്ലാതെ അക്രമത്തിലല്ല. അങ്ങനെ കരുതുന്ന എല്ലാ മലയാളിയും സത്യത്തിൽ നോർത്ത് ഇന്ത്യക്കാരോട് നന്ദി പറയണം. കാരണം അവരാണ് ബി ജെ പിയെ 2014 2019 അധികാരത്തിലേറ്റിയത്. നമ്മുടെ ഈ പ്രഭുത്വ മലയാളം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ ബാക്കി എല്ലാവരും ചവിട്ടി വെളിയിൽ കളഞ്ഞപ്പോൾ പോലും നമ്മൾ ഇവിടുത്തെ കോൺഗ്രസ്സിന് തുടർ ഭരണം കൊടുത്തവരാണ്. അപ്പോൾ നമുക്ക് പ്രഭുത്വത ഉണ്ട് എന്ന് പോലും പറയാൻ പറ്റില്ല. പ്രഭുത്വരാണാൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാഷ്ട്രീയ പ്രഭുത്വത അല്ലെങ്കിൽ ദീർഘവീക്ഷണം, ഇതൊക്കെ ഉള്ളത് കേരളമൊഴിച്ചുള്ള മറ്റുള്ളവർക്കാണ്. വിശേഷിച്ചും പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാർക്കാണ്. മലയാളി പറയും വടക്കേ ഇന്ത്യക്കാരന് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, വെറുതെയാണ്. അവൻ്റെ ദയയിലാണ് ഇന്നിപ്പോൾ ഇന്ത്യ ഇന്ത്യയായിട്ട് നിലകൊള്ളുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കാലം ഒന്ന് എണ്ണിയാൽ ഈ രാജ്യത്ത് എത്ര സ്ഫോടനങ്ങൾ നടന്നു, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ ഏകദേശ ചരിത്രം കിട്ടും, ഏകദേശ ചിത്രം കിട്ടും. അപ്പോൾ മനസ്സിലാവും 2014 ബി ജെ പി വന്നില്ലായിരുന്നു എങ്കിൽ, അവർ 2019 തുടർന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യ അഫ്ഗാനേക്കാളും മോശമായിരുന്നേനെ. അപ്പോൾ ശരിക്കും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആർക്ക് നന്ദി പറയണം എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഒരു യു പിക്കാരനെയോ അല്ലെങ്കിൽ ഒരു ഗുജറാത്തിയോ ഒരു മറ്റു ഏതെങ്കിലും സംസ്ഥാനത്തു നിന്നുള്ളവനെയോ നമ്മൾ പൊതുവെ കാണുമ്പോൾ ഓ ബംഗാളി എന്നുള്ള രീതിയിലാണ് അവനെ ഇകഴ്ത്തി സംസാരിക്കാറ്. സത്യത്തിൽ അതവൻ അറിയിക്കുന്നില്ല. അവന് ശരിക്കും മലയാളി ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അവൻ്റെ ദീർഘവീക്ഷണം, അവൻ്റെ രാഷ്ട്രീയ പ്രഭുത്വത ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്നും ഇന്ത്യയായിട്ട് നിലകൊള്ളുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.